ഗുരുവായൂർ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. മഹാക്ഷേത്രങ്ങൾ മറ്റും പലതും ഉണ്ടെങ്കിലും നിത്യേന ഇത്രയധികം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിന് പ്രധാന കാരണം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഗുരുവായൂരപ്പൻ്റെ മായലീലകളും അതുപോലെ തന്നെ മഹിമയുമാണ്. ഗുരുവായൂരും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും തെല്ലട തെറ്റാതെ ഇതിലൂടെ നമുക്ക് പഴയകാല ഗുരുവായൂർ ചരിത്രം ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇപ്പോഴും മാറ്റു കുറയാതെ വിശ്വസിച്ചു പോരുന്ന ഒരു ഐതിഹ്യമാണത്. അത് ഇപ്രകാരമാണ് പറഞ്ഞു പോരുന്നത്. ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ബിംബം വസുദേവർ പൂജിച്ചിരുന്നതാണെന്നും കാലാന്തരത്തിൽ ദ്വാരക സമുദ്ര നിമഗ്നമായപ്പോൾ ആ വിഗ്രഹം ഗുരുവിൻ്റെയും വായുവിൻ്റെയും കയ്യിൽ എത്തിച്ചേരുകയും അവരത് എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ആലോചിച്ച് നടക്കുമ്പോൾ കേരളോൽപത്തിയുടെ പിതാവായ പരശുരാമനെ കണ്ടുവെന്നും ഐതിഹ്യമുണ്ട്. പരശുരാമൻ കേരളത്തിൽ ഗുരുവായൂർ എന്ന പേര് പിൽക്കാലത്ത് വന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അന്നവിടെ മഹാദേവൻ തപസ്സനുഷ്ഠിച്ചിരുന്ന കാലവും സ്ഥലവുമായിരുന്നു. ബൃഹസ്പതിമാരുടെ ഈ ആലോചനയറിഞ്ഞ പരമേശ്വരൻ ആ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് യോജിച്ച സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് അനുകൂലിക്കുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മമ്മിയൂരിലേക്ക് മാറിക്കൊടുക്കുകയും ചെയ്തു. അന്നിവിടെ രുദ്രതീർത്ഥമെന്ന ഒരു വലിയ താമരപ്പൊയ്കയുണ്ടായിരുന്നു. ആ താമരപ്പൊയ്കയുടെ പരിസരം വിവിധ തരം പൂക്കൾ വിരിയുന്ന ഒരു പുഷ്പ ഉദ്യാനവുമായിരുന്നു. അങ്ങനെ എല്ലാ നിലയ്ക്കും ക്ഷേത്രം പണിത് വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ സ്ഥലമായതുകൊണ്ട് ദേവശില്പിയെ വരുത്തി ക്ഷേത്രം പണിത് ഗുരുവും വായുവും കൂടി വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയുമാണ് ഉണ്ടായത്. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച കാരണമാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേരുണ്ടായതെന്നാണ് പ്രധാന ഐതിഹ്യം. ഈ പറഞ്ഞ ഒരു ഐതിഹ്യം ഏറ്റവും വളരെ ചുരുക്കിയും ലളിതവുമായിട്ടാണ് പറഞ്ഞത്. വളരെ വിശദമായിട്ട് ഒരു കഥ എന്നോണം ഗുരുവായൂരിന്റെ ഉൽപ്പത്തിയെ പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് താഴെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ എല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്, ക്ഷേത്ര കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, മുഴുകുന്നവരാണ്. എങ്കിൽ പോലും എന്താണ് ശരിയായ ക്ഷേത്ര സങ്കല്പം? ഒരു ക്ഷേത്രത്തിൽ ഭഗവാൻ എന്ന പരിശുദ്ധാത്മാവ് കുടികൊള്ളുന്നതിന് അപ്പുറമായിട്ട് എന്താണ് ഒരു ക്ഷേത്രത്തെ മനുഷ്യനുമായിട്ട് കൂട്ടിയിണക്കുന്ന പ്രധാന കാരണം? അതിൻ്റെ പ്രധാനമായിട്ടുള്ള നിർവചനം ഇങ്ങനെയാണ്: ക്ഷേത്രങ്ങൾ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഒതുങ്ങുന്നവയാണ്. ജീവിത പ്രശ്നങ്ങളിൽ മുഴുകി കഴിയുന്നവർക്ക് സമാധാനവും ശാന്തിയും കിട്ടുവാൻ ക്ഷേത്രദർശനം ഉപകരിക്കും. ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണങ്ങൾ, ഭക്തി പ്രഭാഷണങ്ങൾ എന്നിവയെല്ലാം നടത്തപ്പെടാറുണ്ട്. അതും ജനമനസ്സിനെ അത്യാത്മ വിഷയങ്ങളിലേക്കും ഈശ്വര ചിന്തയിലേക്കും നയിക്കുവാൻ പര്യാപ്തമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനു പുറമെ നാമജപ സങ്കീർത്തനങ്ങളും പതിവുണ്ട്. ക്ഷേത്രങ്ങൾ മനുഷ്യ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ കൂടിയാണ്. ക്ഷേത്രാചാരങ്ങളും ഉത്സവാദികളും വിവിധങ്ങളായ ക്ഷേത്രകലകളും അത് തെളിയിക്കുന്നവയാണെന്ന് ഉറപ്പാണ്. രൂപഭാവങ്ങളോ കാലദോഷങ്ങളോ ഇല്ലാത്ത, ചിന്തിക്കുവാൻ പോലും കഴിയാത്തതാണ് ഈശ്വര സങ്കല്പം. ആ ഈശ്വരൻ്റെ പ്രതിരൂപമായിട്ടാണ് ബിംബങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഉത്ഭവം. ക്ഷേത്രത്തിൽ കടക്കുവാൻ കുളിച്ച് ശുദ്ധമായി വേണമെന്നാണ് ചിട്ട. കുളിക്കുവാൻ മഹാക്ഷേത്രങ്ങളിലെല്ലാം വലിയ കുളങ്ങൾ നിർമ്മിക്കാറുണ്ട്. പുലരാൻ കാലത്ത് ക്ഷേത്രം തുറന്ന് അഭിഷേകം, മലർനിവേദ്യം തുടങ്ങുകയായി. ആ പ്രഭാഷണ ദർശനം പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടാറുണ്ട്. പിന്നീട് ഉച്ചപൂജയും വൈകുന്നേരം ദീപാരാധനയും രാത്രിയിൽ അത്താഴപൂജയുമാണ് സാധാരണ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെയും പൂജാക്രമം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരിലെ പൂജാക്രമമാണ്. നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഗുരുവായൂരിലെ പൂജാക്രമവും സമയവും മറ്റും തുടക്കം തൊട്ട് ഒടുക്കം വരെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ ചുരുക്കി ലളിതമെന്നോണം നമുക്കൊന്ന് ജസ്റ്റ് ഗുരുവായൂരിലെ പൂജാക്രമത്തെപ്പറ്റി പറഞ്ഞു പോകാം. ഓക്കെ, ഗുരുവായൂരിൽ സാധാരണ 5 പൂജകളും 3 ശീവേലിയും ഉണ്ട്. ഉദയാസ്തമന പൂജയ്ക്ക് ആകെ 21 പൂജകളുണ്ടാകും. പ്രത്യേക പൂജകളിലെല്ലാം പുഷ്പാഞ്ജലി നടത്താറുണ്ട്. പ്രത്യേക നിവേദ്യാദികളും നമസ്കാരം, അത്താഴം മുതലായവയും ഭക്തന്മാർക്ക് വഴിപാടായി ചെയ്യാവുന്നതാണ്. ഉദയാസ്തമന പൂജ നടത്താനും സൗകര്യമുണ്ട്. ആ ദിവസങ്ങളിൽ 18 പൂജകളും പിറ്റന്നാൾ ശ്രീഭൂതബലിയുമുണ്ട്. അതിനാൽ ഈ ഉദയാസ്തമനാദികൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. പൂജയ്ക്ക് പട്ടിട്ടാൽ ആ വഴി പ്രദക്ഷിണം വയ്ക്കാൻ അനുവദിക്കാറില്ല. പ്രാണഹൂതി നിന്നുകൊണ്ടാണ് ഗുരുവായൂരിൽ പതിവ്. നിവേദ്യം കഴിഞ്ഞ് ബലിക്കല്ലിൽ തൂവലും കഴിഞ്ഞ് മണ്ഡപത്തിൽ നമസ്കരിച്ചാണ് മേൽശാന്തി അകത്തേക്ക് കടന്ന് പൂജ മുഴുവിക്കാറുള്ളത്. ഈ പറഞ്ഞ പൂജയുടെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തെപ്പറ്റി പറയാതിരിക്കാനായിട്ട് വയ്യ. ഒരു ഐതിഹ്യം എന്നോണം അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. വളരെ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു നെന്മിനി ഭട്ടതിരി പൂജ ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരിടത്തേക്ക് പോകേണ്ടി വന്നതിനാൽ അന്നത്തെ പൂജ മകനെ ഏൽപ്പിച്ചു. ഉണ്ണി ആദ്യമായിട്ടായിരുന്നു ഒരു പൂജയ്ക്ക് പോകുന്നത്.
കാലത്ത് നട തുറന്ന് വിളക്ക് വെക്കലും മാലവാറലും അഭിഷേകവും നടത്തി. നിവേദ്യാദികൾ വെച്ച് പൂജ തുടങ്ങി. ഗുരുവായൂരപ്പൻ നിവേദ്യാദികൾ ഭക്ഷിക്കുമെന്നാണ് ഉണ്ണി കരുതിയിരുന്നത്. എന്നാൽ ഗുരുവായൂരപ്പൻ ഭക്ഷിക്കുന്നത് കാണാത്തത് ഉണ്ണിക്ക് സങ്കടമായി. പൂജയ്ക്ക് അച്ഛനില്ലാത്തത് കൊണ്ടാകുമോ ഭഗവാൻ നിവേദ്യാദികൾ സ്വീകരിക്കാത്തതെന്ന് ഉണ്ണി സംശയം പ്രകടിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ നിവേദ്യത്തിന് സ്വാദില്ലെങ്കിൽ ഉപ്പും മാങ്ങയോ കൊണ്ടാട്ടമോ കൊണ്ടുവന്ന് തരാമെന്നും മറ്റും ഉണ്ണി ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു. ഉണ്ണിയുടെ കരച്ചിൽ കൂടിയപ്പോൾ ഭഗവാൻ, നമ്മുടെയെല്ലാം ഉണ്ണിക്കണ്ണൻ, ശരിക്കും ഉണ്ണിക്കണ്ണനായി തന്നെ പ്രത്യക്ഷനായി. ഉണ്ണി ഉരുളയായി കൊടുത്ത നിവേദ്യമെല്ലാം സന്തോഷത്തോടെ ഭഗവാൻ ഭക്ഷിച്ചു. നിവേദ്യാദികളെല്ലാം ഭക്ഷിച്ചതിനു ശേഷമാണ് ഉണ്ണിക്കണ്ണൻ അപ്രത്യക്ഷനായത്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് വളരെയധികം സന്തോഷമായി. നട തുറന്ന് നിവേദ്യ പാത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ നിവേദ്യാദികളൊന്നും ഉണ്ടായിരുന്നില്ല. മാരാരും വാര്യരും മറ്റും ഇത് കണ്ട് ഉണ്ണി നടയടച്ചിരുന്ന് എല്ലാം ഭക്ഷിച്ചുവെന്നാണ് കരുതിയിരുന്നത്. ഉണ്ണി കാര്യം വിശദീകരിച്ചപ്പോൾ അവരത് വിശ്വസിച്ചില്ല. നട അടച്ചിരുന്ന് മുഴുവൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് വാര്യരും മാരാരും ഉണ്ണിയെ ചീത്ത പറഞ്ഞു. ഈ സമയത്താണ് ഉണ്ണിയുടെ അച്ഛൻ യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയത്. ഉണ്ണിയുടെ അച്ഛനോട് അവർ വിവരം പറഞ്ഞു. ഉണ്ണിക്കണ്ണനാണ് നിവേദ്യമെല്ലാം ഭക്ഷിച്ചതെന്നും താൻ കരഞ്ഞ് അപേക്ഷിച്ച ശേഷമാണ് ഉണ്ണിക്കണ്ണൻ വന്നതെന്നും ഉണ്ണി പറഞ്ഞപ്പോൾ അച്ഛനത് വിശ്വാസമായില്ല. അച്ഛൻ ഉണ്ണിയെ നടയുടെ മുന്നിൽ വെച്ച് തന്നെ അടിക്കുവാൻ തുടങ്ങി. ഉടനെ ശ്രീകോവിലിൻ്റെ നടകൾ താനെ തുറന്നു. ഞാനാണെല്ലാം കഴിച്ചത് എന്ന ഒരശുചീവിയും കേട്ടു. അവിടെ കൂടിയിരുന്നവരെല്ലാം ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് താഴ്ന്നു വണങ്ങി. ഉണ്ണിയെ തെറ്റിദ്ധരിച്ചതിൽ അവർക്കെല്ലാം കുറ്റബോധം തോന്നി. തനിക്ക് സാധിക്കാതിരുന്നത് മകന് സാധിച്ചതിൽ നെന്മിനി പറ്റതിരിക്ക് മകനോട് വളരെയധികം ബഹുമാനവും ആദരവും തോന്നി. പൂജയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഈ ഒരു ഐതിഹ്യം. ഈ കഥ, ഈ ഒരു ഐതിഹ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ശരി, ഓക്കെ. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ചെറിയൊരു അറിവ്, വളരെ ചെറുതാണെങ്കിലും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയെ നമുക്ക് പരിസമാപ്തിയിലെത്തിക്കാം. ഓക്കെ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകളാണത്. മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ക്ഷേത്രത്തെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിയുമ്പോൾ വളരെയധികം വ്യത്യാസം അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദ്രാവിഡ ചാലൂക്യ മാതൃകയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രൂപകൽപ്പനകളാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ളത്. മേൽക്കൂര പണിയുന്നതിലെ വൈവിധ്യവും നിർമ്മാണത്തിനാവശ്യമായ തരം കളിമണ്ണ്, ഇഷ്ടിക, മരം, ഓട് എന്നിവയും കൊണ്ടുണ്ടാക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ തെന്നിന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പക്ഷേ ദ്രാവിഡ ബന്ധമുള്ള തിരുവനന്തപുരം ജില്ല മാത്രമാണ് ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായി നിൽക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇതിൽ മേൽക്കൂരയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണവും പ്രത്യേകതയും. വീതിയേറിയ, ചെരിഞ്ഞ, അഗ്രം കൂർത്ത ആകൃതിയിലുള്ള ഈ ക്ഷേത്രങ്ങൾ മലബാറിൽ കാണപ്പെടുന്ന ഭവനങ്ങളുമായി വളരെ സാമ്യമുള്ളവയാണ്. ഹിമാലയ സാനുക്കളുടെ, പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഹിമാലയ സാനുക്കളുടെ സമീപ പ്രദേശങ്ങളായ കാശ്മീരിലും അതുപോലെ തന്നെ നേപ്പാളിലും മേൽപ്പറഞ്ഞ മാതൃകകളോട് അടുത്ത സാമ്യം പുലർത്തുന്ന വീടുകളും ക്ഷേത്രങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നവയാണിവ. അതുകൂടാതെ തന്നെ നമ്മളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, നേപ്പാളിലെ ക്ഷേത്ര ഭവന നിർമ്മാണ രീതികളോടാണ് കേരളത്തിലെ നിർമ്മാണ രീതിക്ക് കൂടുതൽ സാമ്യം എന്നതാണ്. ഈ പറഞ്ഞ സാമ്യങ്ങൾക്കെല്ലാം തന്നെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെയും അതിതീവ്ര ആരാധനയുടെയും മാറ്റങ്ങൾ നമുക്ക് കാണുവാനായിട്ടും അന്വേഷിച്ച് തേടിപ്പോകുമ്പോൾ അറിയുവാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഗുരുവായൂരിൻ്റെ ഉൽപ്പത്തിയിൽ നിന്നും പൂജാക്രമത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞുപോയി. അതിൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം ഉണ്ട് എന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ അറിവിൻ്റെ നിക്ഷേപത്തിലേക്കുള്ള ഏറ്റവും വലിയ സംഭാവനയാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും എല്ലാം തന്നെയും കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം അതിൻ്റെ വിവരങ്ങൾ അടങ്ങാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരേ ഒരു ചാനലാണിത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ശരി, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കലാം, നന്ദി, നമസ്കാരം.